ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാനൊന്നൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. നമ്മുടെ വായിൽ അലിഞ്ഞ് പോകുന്ന തരത്തിലുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാണ്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 മുതൽ 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ പാലെടുക്കുകയാണ്. ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നാളികേര പാൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പഞ്ചസാരയ്ക്ക് ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പശുമ്പാൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരപ്പാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുമ്പോഴും ഇതുപോലെ ഒരു പാനിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പം മുട്ടയുടെയൊക്കെ ഒരു അംശം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഏലക്കായയുടെ പൊടിയൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്ററി ഒന്ന് മാറ്റി വെച്ചു. ഇനി ഇതുപോലെ ഒരു മോൾഡ് എടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ തന്നെ മോൾഡ് വേണമെന്നൊന്നുമില്ല. നമ്മൾ ചോറ് കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ, അതായാലും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് ചൂടാവാനായിട്ട് വെക്കുകയാണ്. നമ്മുടെ ഈ ബാറ്ററി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നന്നായി തന്നെ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടാം. ഇപ്പോഴൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഞാനിതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം വിസ്ക് കയ്യിലില്ലെങ്കിൽ നമ്മൾ തവി വെച്ചിട്ടായാലും മതി. അപ്പം ഇതാകുമ്പം ഈസിയാണ്. പെട്ടെന്ന് തന്നെയാവും. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സെറ്റായിട്ട് വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഇളക്കി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീരെ അങ്ങ് കട്ടിയായി പോവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കണ്ടല്ലോ, ഈ ഒരു എന്താ പറയുക, പാനിൽ നിന്ന് വിട്ട് വരേണ്ട ഒരു പരുവൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്ക് തീ ഓഫാക്കിയിടാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മോൾഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊന്നും നേരെ ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ ഭാഗവും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തണുത്ത് കഴിയുമ്പം നമ്മളിത് പ്രത്യേകിച്ച് കൊട്ടുമൊന്നും വേണ്ട, അത് വിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടല്ലോ, അടിപൊളിയായിട്ടില്ലേ. കാണാൻ തന്നെ നല്ല മഞ്ഞ് പോലെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കഴിക്കുമ്പോഴും. എന്താ പറയുക, ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള, വായിൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കിണ്ണത്തപ്പാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതാണ്. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ആരെങ്കിലും ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.